ായിരുന്നു നമ്മുടെ തിടമ്പുകേറി പാറമേക്കാവ് ഭഗവതി തെക്കോട്ട് ഇറങ്ങുകയാണ്. മൂന്ന് കുടകൾ ചൂടിയിരിക്കുന്നു, മൂന്നാനകൾ, ബാക്കി ആനകൾ പിന്നാലെ വരുന്നു. 15 ആനകളാണ് ഈ ദൈവിക ദർബാറിന് തയ്യാറായി പുറത്തേക്ക് വരുന്നത്. സ്വരാജ് റൗണ്ട് സജ്ജം, ഈ ലോകം മുഴുവൻ സജ്ജം. കാഴ്ചക്കാർ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നു എന്താകും ഈ ആവനാഴിയിൽ, ഈ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ആവനാഴിയിൽ ഉള്ളത് എന്ന്. ഇതാ പൂരാസ്വാദകരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പ്. ആ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഇവിടെ സംഭവിക്കുവാൻ പോകുന്നത്. വർണ്ണങ്ങളുടെ കാഴ്ച, വർണ്ണവിസ്മയം തൃശൂരിത ക്ഷണിക്കുകയാണ്. ലോകത്തിൻ്റെ കണ്ണുകളെ, ഇത്രയും നേരം കാതുകളെയായിരുന്നുവെങ്കിൽ ഇനി ക്ഷണിക്കുന്നത് കണ്ണുകളെയാണ്. നിറങ്ങളുടെ ആ വർണ്ണവിസ്മയം ആനന്ദിക്കുവാൻ വേണ്ടി രാധാകൃഷ്ണൻ, ഇത് പൂരത്തിൻ്റെ സൗന്ദര്യ ലഹരി എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ കുടമാറ്റം, ഈ തെക്കേ ഗോപുരം നട, അസ്തമയ സൂര്യൻ പോലും അല്പനേരം കാത്തു നിൽക്കും. ഈ കുടമാറ്റം ഒന്ന് കഴിഞ്ഞിട്ട് പോയാൽ മതിയോ എന്ന് ശങ്കിച്ച് എന്ന് തോന്നുമാറുള്ള വർണ്ണവിസ്മയങ്ങളുടെ, വർണ്ണങ്ങൾ കൊണ്ടുള്ള ചോദ്യോത്തരം ഇതാ. കാഴ്ചയുടെ പൂരം ഇനി ഏതാനും സമയത്തിനുള്ളിൽ, നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ അനുഭവ വേദ്യമാവുകയായി. കാഴ്ചയുടെ പൂരം വർണ്ണം മാത്രമല്ല, അത്ഭുതങ്ങളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഇരു ദേവസ്വങ്ങളും. സിനിമ കാണുന്ന പോലെയാണ്, കാരണം കുടമാറ്റത്തിലാണ് എല്ലാ വർഷവും പുതുമയും സസ്പെൻസും വിസ്മയങ്ങളും അത്ഭുതങ്ങളും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു മെസ്സി വരും എന്ന്, അതുപോലെ തന്നെ സംഭവിച്ചു. പ്രത്യേകിച്ച് ലോകകപ്പിൻ്റെ സമയം തന്നെയായിരുന്നു. സാക്ഷാൽ മെസ്സിയെ, ലോകകപ്പ് ഉയർത്തുന്ന മെസ്സിയെ ലോകകപ്പ് തന്നെ ഉയർത്തിക്കൊണ്ടായിരുന്നു തിരുവമ്പാടിയുടെ പ്രകടനമുണ്ടായത്. അത് അങ്ങ് അർജൻറ്റീനയുടെ അവരുടെ ഒഫീഷ്യൽ പേജിൽ വരെ ഷെയർ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഇത്തവണയും തിരുവമ്പാടി അത്തരത്തിലൊന്ന് ഒരുക്കി വെക്കുന്നുണ്ട്. തിരുവമ്പാടിയുടെ ഇത്തവണത്തെ സസ്പെൻസുകളിലൊന്ന് ഇതാ നമ്മൾ പറയുന്നു, അത് ചന്ദ്രയാന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു സെറ്റ് കുടകളായിരിക്കും. അതിലായിരിക്കും അവരുടെ പരിസമാപ്തി ഉണ്ടാവുക.